നമ്മുടെ കേരള ബജറ്റും ബജറ്റിൻ്റെ ചർച്ചകളൊക്കെ അത് ഒരു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ സാമ്പത്തിക വിദഗ്ധരെയും ഒക്കെ കൊണ്ടിരുത്തി ബജറ്റ് ന്യായീകരിക്കുന്നു, ചിലർ എതിർക്കുന്നു, പ്രതിപക്ഷ നേതാവ് ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. അതൊക്കെ ഒരു മൂലയ്ക്കൂടെ നടന്നുകൊള്ളട്ടെ. ഇന്ന് മാധ്യമങ്ങളിൽ, ചില മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ഈ ബജറ്റ് ഒരു ബുക്കായിട്ട്, അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു ബുക്കായിട്ടാണ് ഈ ബജറ്റ് ധനമന്ത്രി സാധാരണഗതിയിൽ നിയമസഭയിൽ കൊണ്ടുവന്ന് വായിക്കുന്നത്. ഒരുപാട് പേജുകളുണ്ടല്ലോ, അത് പേപ്പറെല്ലാം ചേർത്ത് വെച്ച് ഒരു ബുക്കാക്കും. ഈ ബുക്കിൻ്റെ കവർ ഫോട്ടോ ടോം വട്ടക്കുഴി എന്ന ചിത്രകാരൻ്റെ ഗാന്ധിവധം എന്ന ചിത്രമാണ് ഇതിൻ്റെ കവർ ഫോട്ടോ. അല്ല, ബജറ്റും മഹാത്മാഗാന്ധിയും തമ്മിൽ എന്താണ് ബന്ധം? രാഷ്ട്രപിതാവ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ചിത്രം ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ബജറ്റിൻ്റെ കവർ പേജിൽ ഒട്ടിച്ചത് എന്തിനാണ്? തോമസ് ഐസക്കിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് ആരായാലും ചോദിച്ചു പോവുകയില്ലേ? ഏതൊരു അവസ്ഥയിലും, സാമ്പത്തികമായി മോശം നിൽക്കുന്ന അവസ്ഥയിലായാലും നല്ല രീതിയിലുള്ള അവസ്ഥയിലായാലും ബജറ്റ് എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് നന്മയ്ക്ക് ഉതകുന്ന പദ്ധതികളാണല്ലോ അതിൽ പറയുക. അപ്പോൾ നല്ല കാര്യങ്ങളാണ് കൂടുതലും അതിൽ പറയുന്നത്. അപ്പോൾ ഈ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ ഒരു ഗാന്ധി രാഷ്ട്രപിതാവ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം അതിൽ ചേർത്തത് എന്തിനാണ്? എന്താണ് തോമസ് ഐസക് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇത് കാണുന്ന ആർക്കും തോന്നുന്ന ഒരു സംശയമാണ്, ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ ഗാന്ധിയെ കൊന്നത് RSS-കാരാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നാഥറാം വിനായക് ഗോഡ്സെ RSS-കാരനാണ് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ വരെ കേസുകളും കാര്യങ്ങളും നിലവിലുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ കേസൊക്കെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഗാന്ധിവധവും RSS-നെയും ബജറ്റിനെയും ഇതിപ്പോൾ വല്ലാത്തൊരു ബന്ധിപ്പിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ RSS-നും മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ബജറ്റിന് എന്താണ് പ്രത്യേകത? ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ലേ ഈ ചിത്രം തോമസ് ഐസക് ഇതിൽ ഒട്ടിച്ചത്? അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരമാണോ അതോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നറിയില്ല. ഏതായാലും ടോം വട്ടക്കുഴി എന്ന ആൾ വരച്ച ചിത്രമാണ് ഒട്ടിച്ചിരിക്കുന്നത്. ടോം വട്ടക്കുഴി എന്ന ചിത്രകാരനെ നമ്മൾ ബഹുമാനിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ തന്നെ വളരെ പ്രസിദ്ധങ്ങളായ വർക്കുകളാണ്, നല്ല വർക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ഗാന്ധിവധവും നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ് പ്രദർശനങ്ങൾക്കൊക്കെ. പക്ഷേ ആ ചിത്രം കേരളത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ബജറ്റ് ബുക്കിൽ, ബജറ്റ് പ്രസംഗം അടങ്ങിയ ബുക്കിൽ ഒട്ടിച്ചത് എന്തിനാണ്? ഇതൊരു ചോദ്യമല്ലേ? ഇത് ചോദിച്ചു പോവുകയാണ്. ഇതെന്തൊരു ഭരണം! ഇവിടെ മതത്തിലും രാഷ്ട്രീയത്തിലും ഊന്നി ധ്രുവീകരണം നടത്തി പ്രീണനം നടത്തി ഭരിക്കാനേ ഈ LDF-കാർക്ക് അറിയാവുള്ളൂ. നല്ല രീതിയിൽ വികസനം കാഴ്ചവെച്ച് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഇവർക്കാകില്ലേ? ഇവർക്കാകില്ലെങ്കിൽ ഇട്ടിട്ട് പോകട്ടെ. ഈ തോമസ് ഐസക് സാറിൻ്റെ പല കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ചിന്തകളും, അദ്ദേഹത്തിന് ഒന്നിനും ഒരു കൃത്യമായ ഒരു ഉത്തരമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാത്തിനും ഒരു കിഫ്ബി എന്ന് പറയുന്ന വിശദീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, GST ആദ്യം എതിർത്തു, പിന്നീട് അനുകൂലിച്ചു, പിന്നീട് എതിർത്തു, പിന്നീട് അനുകൂലിച്ചു. ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത നിലപാടാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ഈ ചിത്രം ഇതിൽ ചേർത്തത് എന്തിനാണ്? ഒരു സാധാരണക്കാരൻ്റെ സംശയം മാത്രമാണ്. ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഗാന്ധിവധവും സംസ്ഥാന ബജറ്റും തമ്മിൽ എന്താണ് ബന്ധം? 1947-48 നടന്ന ചരിത്ര സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചാണോ ബജറ്റ് തയ്യാറാക്കിയത്? അല്ലെങ്കിൽ ഇതെന്താ ചരിത്രത്തിൻ്റെ ബജറ്റാണോ? അല്ലല്ലോ, സാമ്പത്തികമായി ഉള്ള ബജറ്റല്ലേ. അതിലാണോ ഇങ്ങനെ കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നത്? ഇതെന്ത് ന്യായമാണ് ഇതിനുള്ളത്? താങ്കൾ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയല്ലേ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? സമ്പത്തിനെയും സമ്പദ്ഘടനയും ഒക്കെ പരിപോഷിപ്പിക്കേണ്ട ധനമന്ത്രി ഇത്തരത്തിൽ ഒരുതരം എന്താ ഇതിന് പറയുക, ധ്രുവീകരണവും പ്രീണനവും അത്തരത്തിൽ ആർക്കെങ്കിലുമൊക്കെ അത് കൊള്ളുന്നെങ്കിൽ കൊണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊന്നും ആർക്കും കൊള്ളാൻ പോകുന്നില്ല. താങ്കൾ എല്ലാവരുടെയും മുന്നിൽ അപഹാസ്യനാവുകയുള്ളൂ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ. എത്രയോ വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള വ്യക്തിയാണ് ശ്രീ തോമസ് ഐസക്. ഒരിക്കലും ഇത്തരത്തിൽ ചിന്തിച്ച്, ഇതിപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തയായിരിക്കുന്നു, പല മാധ്യമങ്ങളും അത് വലിയ കാര്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ചുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടേ? നമുക്കൊന്ന് ചിന്തിക്കേണ്ടേ? നമുക്കൊന്ന് വിലയിരുത്തേണ്ടേ? അല്ല, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം പല നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് കാണേണ്ടി വരും തീർച്ചയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.